നമ്മുടെ രാജ്യത്തെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ പേരിൽ നിന്നേ ആകട്ടെ. അങ്ങനെയാകട്ടെ പ്രഭു, നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് യാത്ര തുടങ്ങാം പ്രഭു. വരിക ശിഷ്യ, അവിടെ എന്താ ഒരു കവാടം കാണുന്നത്? പ്രഭു, അത് കേരള പോലീസ് അക്കാദമിയാണ് പ്രഭു. പോലീസ് സേനയിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ്. മഹത്തായ ഒരു കലാലയം. എങ്കിൽ അതൊന്ന് കണ്ടുകളയാം. വരിക. അങ്ങനെയാകട്ടെ പ്രഭു. അതെന്താ ഒരു പറ്റം യുവാക്കൾ ബാഗുമായി നടന്നു വരുന്നത്? പ്രഭു, അത് എസ് ഐ മാരായി നിയമനം ലഭിച്ച് പരിശീലനത്തിനായി വന്നവരാണ് പ്രഭു. അവരിൽ യുവതികളും ഉണ്ടല്ലോ. അതെ പ്രഭു, കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതകളെ നേരിട്ട് നിയമിച്ചിട്ടുള്ള ആദ്യത്തെ ബാച്ചാണ് പ്രഭു. ഓ, നമുക്ക് വളരെ സന്തോഷമായി. നമ്മുടെ രാജ്യത്ത് വനിതകൾക്ക് ഇത്രയും പ്രാതിനിധ്യം നൽകുന്നു എന്ന് അറിഞ്ഞിൽ വളരെ സന്തോഷമായി. പ്രഭു, ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം പാസിംഗ് ഔട്ട് എന്ന് പറയുന്ന മഹത്തായ ചടങ്ങ് നടത്തി ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയാണ് പ്രഭു ചെയ്തത്. ഓ, അങ്ങനെയെങ്കിൽ ആ ചടങ്ങ് അടുത്ത ഓണത്തിന് വരുമ്പോൾ നമുക്ക് കണ്ടുകളയാം. വരിക. അങ്ങനെയാട്ടെ പ്രഭു. 11 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഓണദിനത്തിൽ. ശിഷ്യ, പ്രഭു അവർ പാസിംഗ് ഔട്ടിന് പൂർണ്ണ സജ്ജരല്ലേ? പ്രഭു, പാസിംഗ് ഔട്ടിന് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ഉണ്ടെന്നാണ് പ്രഭു അറിയാൻ കഴിഞ്ഞത്. പിന്നെന്താ, അവരെല്ലാവരും ആടുകയും പാടുകയും ചെയ്യുന്നല്ലോ. അവർ വളരെ സന്തോഷഭരിതരായി കാണുന്നല്ലോ. പ്രഭു, ഇന്ന് അവരുടെ കലാവിരുന്നാണ് പ്രഭു. അവർ 11 മാസം പൂർത്തിയായിരിക്കുകയാണ് പ്രഭു. അതിന്റെ ഭാഗമായിട്ട് അവർ കലാവിരുന്ന് അവതരിപ്പിക്കുകയാണ് പ്രഭു. അങ്ങനെയെങ്കിൽ അതൊന്ന് കണ്ടുകളയാം. കലാവിരുന്ന് കണ്ടിട്ട് കുറെ കാലമായി, നമുക്കങ്ങ് മാറി നിന്നിവീക്ഷിക്കാം. വരിക ശിഷ്യ. അങ്ങനെയാകട്ടെ. ഒരു രംഗപൂജയോടുകൂടി നമ്മുടെ കലാപരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. അതിനായി ദീപ്തിയെയും നിത്യയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗണദൈവതായ ഗണാധ്യക്ഷായ ധീമഹി ഗുണശരീരായ ഗുണമണ്ഡിതായ ഗുണേശാനായ ധീമഹി ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ധീമഹി ഏകദന്തായ വക്രതുണ്ടായ ഗൗരീതനയായ ധീമഹി ഗജേശാനായ ഭാലചന്ദ്രായ ശ്രീഗണേശായ ധീമഹി ചതുരായ ഗാനപ്രാണായ ഗാനാന്തരാത്മനേ ഗാനോത്സുകായ ഗാനമത്തായ ഗാനോത്സുക മനസേ ഗുരുപൂജിതായ ഗുരുദൈവതായ ഗുരുകുലസ്ഥായിനേ ഗുരുവിക്രമായ ഗുഹ്യപ്രവരായ ഗുരവേ ഗുണഗുരവേ ഗുരുദൈത്യകലക്ഷേത്രേ ഗുരുധർമ്മ സദാരാധ്യാ
സംസാരായ ഗീത തത്വായ ഗീത ഗോത്രായ ധീമഹി ഗൂഢഗുൽഫായ ഗന്ധമത്തായ ഗോജയ പ്രദായ ധീമഹി ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ധീമഹി ഏകദന്തായ വക്രതുണ്ടായ ഗൗരീതനയായ ധീമഹി ഗജേശാനായ ബാലചന്ദ്രായ ശ്രീ ഗണേശായ ധീമഹി Thank you.
എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കേരള പോലീസ് അക്കാഡമിയിലേക്ക് രാഷ്ട്രീയക്കാരുടെ ഒരു പ്ലട്ടൂൺ ട്രെയിനിങ്ങിനായി വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക, ക്ഷമിക്കണം സിനിമാ താരങ്ങൾ. അയ്യോ സാറേ, ഇങ്ങനെയാണ് സാറേ പഠിപ്പിച്ചത്? അപ്പൊ എല്ലാവർക്കും രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഓ പോരാ പോരാ, ഗുഡ് മോർണിംഗ് സാർ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രെയിനിങ്ങിനായി ഇവിടെ എത്തി, അക്കാഡമി എത്തിയതാണ്, ശരിയല്ലേ? അപ്പൊ കുറച്ച് കാലമായില്ലേ? കുറെ കാലമായി. അപ്പൊ നമുക്ക് ഇത്രയും മാസത്തിനിടയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യണ്ടേ? ശരി. അപ്പൊ പരേഡ് സ്റ്റാൻഡേർഡ്സ്, പരേഡ് അറ്റൻഷൻ. നമുക്ക് ആദ്യം ഇത്രയും കാലം പഠിച്ചതല്ലേ, നമുക്ക് ആദ്യം റൈറ്റ് ഡ്രസ് നോക്കാം. എന്താ സാർ? ശരി സാർ, വിളി പോരാ സാർ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞാട്ടെ സാർ. ശരി, പരേഡ് റൈറ്റ് ഡ്രസ്. ഓ എന്റെ പൊന്ന് സാറേ, റൈറ്റ് ഡ്രസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ഇറങ്ങണ്ടേ? അറിയില്ലേ എന്താ ജനാർദ്ദൻ സാറ് കാണിക്കുന്നത്? ജനാർദ്ദൻ സാറേ, നമ്മൾ റൈറ്റ് ഡ്രസ് പഠിപ്പിച്ച് കഴിഞ്ഞ പഠിപ്പിച്ച രീതിയിൽ ചെയ്യുക. എന്താ ചെയ്യുക? റൈറ്റ് ഡ്രസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ഇറങ്ങുക. എന്താ കാണിക്കുന്നത്? ഈ കാലടിച്ചടിച്ച് കിടന്നിരുന്നേ, ഇവിടെ കിടന്ന് മെഡിക്കൽ അടിച്ചിട്ട് അവസാനം ഈ മെഡിക്കൽ 20 ദിവസം കൂടുതൽ ഇവിടുന്ന് ബാച്ച് ഔട്ട് ആയി പോകേണ്ടി ഉള്ള കാര്യം പറഞ്ഞേക്കാം. ശരി. ഓ എന്താ ഉമ്മർ സാറേ, ഇങ്ങനെയാണോ ഉമ്മർ സാറേ റൈറ്റ് ഡ്രസ്സിന്റെ പണി? ഒന്ന് മാവേലിക്കര പൊന്നമ്മ ചേച്ചിയല്ലേ നിക്കുന്നത്? സൗദാമണിയാണോ നിക്കുന്നത്? ഈ ഭക്ഷണം ആരൊക്കെ എന്റെ അടുത്ത് നിർത്തിച്ചാ നിന്റെയൊക്കെ മുട്ടുകളും ഞാൻ തള്ളിയെടുക്കും കേട്ടോ. അവനെയൊക്കെ മര്യാദക്ക് തലഞ്ഞു മുട്ടുകൊള്ളാം. പക്ഷെ എന്താ പൊന്നേ, ഏത് സമയത്താണെന്നു എനിക്ക് ഈ അക്കാഡമിയിലേക്ക് വരാൻ മതി. ഒരു കാര്യം ചെയ്യാം,
അയ്യോ അതാരാ അതാരാ ആ സ്കോഡിനകത്ത് രണ്ട് കൈയും ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. സത്യം മാഷേ ഇങ്ങനെയാണ് ആ സ്കോഡിൽ നിൽക്കേണ്ടത്. ഇങ്ങനെ നിൽക്കുന്നത് നമ്മള് ബ്രീത്തിങ് പൊസിഷനല്ലേ. ഈ റൈഡേഴ്സ് പറയുമ്പോ ആരാ ഇങ്ങനെ പഠിപ്പിച്ചത്? എന്റെ സാറേ, സത്യത്തിൽ എന്റെ വലതുവശത്ത് നിൽക്കുന്നത് ക്യാപ്റ്റൻ രാജു ആണ്. എനിക്ക് കൈയെടുക്കാൻ പറ്റുന്നില്ല. അങ്ങേരപ്പം കൈ പൊക്കണമെങ്കിൽ എനിക്കൊരു സ്റ്റൂളിട്ട് തരേണ്ടി വരും. ഞാൻ കടലിൽ പോയി മീൻ പിടിച്ച് കരുത്തമ്മയുടെ കുടമ്പുള്ളിയിട്ട് വെച്ച മീൻകറി കൂട്ടി ചോറ് കഴിച്ച കാലം എത്ര നന്നായിരുന്നു. ഇപ്പോൾ പരീക്കുട്ടി എൻ്റെ ശരലം പഠിപ്പിച്ചു. ഞാനിപ്പോൾ ഈ ജയിലിലായി. എന്റെ ഭഗവാനേ, ഇത് ഏത് സമയത്താണല്ലോ എനിക്ക് ഇവിടെ എന്താ നടക്കുന്നത്? ഈ പരേഡ് ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നത്? ദാ ഒരാള് പാട്ടും പാടി നിൽക്കുന്നു. എന്റെ പൊന്നെ ഹനീഫ സാറേ, ഈ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോ എന്തിനാ? ഇത് മ്യൂസിക് ക്ലാസ് അല്ല, ഇത് പരേഡ് ഗ്രൗണ്ട് ആണ്. ഇവിടെ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഒരാളുണ്ടായിരുന്നല്ലോ, ഈ സ്കോഡിനകത്ത് വേറെ ആളുണ്ടായിരുന്നല്ലോ. എവിടെ പോയാള്? ഒരു 500 സാർ ഉണ്ടായിരുന്നല്ലോ. എവിടെ അയാൾ? നോട്ടുവല്ലാണോ? എവിടെ അയാള്? ദാ വരുന്നു. ഇയാൾ എവിടെ പോയിരുന്നു? 500 സാർ നിങ്ങൾ എവിടെ പോയിരുന്നു? മഹാലക്ഷ്മി, ഈ പെണ്ണുങ്ങളെ ഈ പ്ലട്ടോണിയം മാറ്റോ. അപ്പോഴേ 500 വരോ പെണ്ണുങ്ങളുടെ പ്ലട്ടോണി 500 എണ്ണിക്കുന്നു. അല്ല, ഇത് ഓരോ വാഷ് ഷോട്ട്സുകൾ ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഏത് സമയത്താണ് ഞാൻ ഈ ട്രാൻസ്ഫർ വഴി എന്റെ ഭവാന ഇത്രയും മാസത്തെ ട്രെയിനിങ് ആയി, എന്നിട്ട് ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന പണി എല്ലാം പറയാൻ പറ്റും? ഒന്നും ദാ നിൽക്കുന്ന ഒരുത്തൻ എന്താ കാണിക്കുന്നത് അയാൾക്ക് തന്നെ അറിയില്ല. രണ്ട് പൊതിയുമായിട്ട് അങ്ങനെ സ്കോഡിൽ നിൽക്കണേ. എന്റെ പൊന്നെ കലിംഗ ശശി സാറെ, നിങ്ങൾ എന്തിനാണ് ഈ രണ്ട് പൊതി ആയിരിക്കുന്നത്? ഇത് കുറച്ച് നല്ല കൊടുമ്പിടിയിട്ട് പറ്റാ മതി, നല്ല ടേസ്റ്റ് വരാലോ. അതെന്താ വരാല്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മുഖം അടിച്ചിറക്കിട്ട്? എന്റെ പൊന്നെ, ഞാൻ നോക്കിയിട്ട് ഈ സ്കോഡില് സന്തോഷവാനായിട്ട് നിൽക്കുന്ന മറ്റാരുമില്ല. ഒരേ ഒരാള് മാത്രമേ ഇവിടെ ഈ സ്കോഡില് സന്തോഷവാനായിട്ട് നിൽക്കുന്നുള്ളൂ. ജോസ് പ്രകാശ് സാറ്. എന്താ ജോസ് പ്രകാശ് സാറേ, എനിക്കിവിടെ രണ്ട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. നൂറുകണക്കിന് ആയുധങ്ങളുള്ള വിശാലമായ ആയുധപ്പുര, പിന്നെ സ്വിമ്മിംഗ് പൂൾ. അവിടെ എന്റെ മുതല കുഞ്ഞുങ്ങളെ വളർത്താം. ഓ ശരി 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 ശരി. ജോസ് പ്രകാശ് സാറ് തന്റെ മുതല കുഞ്ഞുങ്ങളെ കൊണ്ട് എപ്പോഴില്ല സ്വിമ്മിംഗ് പൂളിലോട്ട് ചെറിയ കയറി. അവിടെ ഒരാള് നിപ്പോണ്ട് സാറൊന്ന് മനസ്സിലാക്കണം, സ്വിമ്മിങ് ഇതുവരെ പാസ്സായിട്ടില്ല. അല്ല, ഞാൻ കാണിച്ചിട്ടെ, തമിഴ്നാട് നിന്ന് നമ്മുടെ ഈ കേരളത്തിലേക്ക് വന്ന ഒരു ട്രെയിനി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ. ഇത് ആര്? എന്താ പ്രകാശ് സാറേ, പ്രകാശ് രാജ് സാർ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇതിങ്ങനെയാണോ റൈറ്റേഴ്സും കാര്യങ്ങളും ചെയ്യാനുള്ള? ഒരു ചിട്ടയൊക്കെ വേണ്ടേ? ഈ പരേഡ് ഗ്രൗണ്ടിൽ ഐ ലവ് യു, ഇവിടെ ഐ ലവ് യു ഒന്നും ഇല്ല. എന്താ നിങ്ങളുടെ മുഖം? ഒരു നിങ്ങൾ ഇന്നലെ ഉറങ്ങിട്ടില്ല, ഇന്ന് എന്തായിരുന്നു പരിപാടി നിങ്ങൾക്ക് ഇന്നലെ? ഓ, ഇത് കൂടാതെ വേറൊരാളുണ്ടായിരുന്നല്ലോ തമിഴ്നാട്ടിൽ, നമ്മുടെ ഈ ഇതിൽ വന്ന വേറൊരാള്, അയാളോട് പോയി ആ നിക്കുന്നു. മൊട്ട രാജേന്ദ്ര സാറേ, എന്താ വിശേഷം? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ട്രെയിനിങ് എന്ന് പറയുന്നല്ലേ, ഈ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ മാറുക ചരിയുക ഇതൊന്നും ഇല്ല. ഇത് ആരാ ഈ സ്കോഡിൽ നിന്ന്? ഇത് അതാ ആരാ സ്കോഡിൽ നിന്ന് ചൊറിയുന്ന ആരാ? അതാരാ ചൊറിയുന്നേ? സുകുമാര സാറേ, ഇങ്ങനെയാണോ?
അല്ല സാറേ, വരണം, ഇരിക്കണം, കുടിക്കാൻ ചായയോ കാപ്പിയോ, വന്നാട്ടെ ഇരുന്നാട്ടെ. എനിക്ക് എന്തായാലും സന്തോഷമായി ഇവിടെ ട്രെയിനിങ്ങിന് വന്ന്. ഈ ട്രെയിനിങ്ങിന് ഇടയിൽ എനിക്ക് സന്തോഷമായി. ഈ റൈഡേഴ്സ് ഒരു കാര്യം ചെയ്യുക, നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു ഇല്ലേ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ. ഇനി നമ്മൾ റൈഡേഴ്സ് എന്ന് മാറ്റി പിടിക്കുക. നമുക്ക് എയിമിങ് റൂൾ, എയിമിങ് റൂൾ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. ശരി, നിങ്ങൾ പറയില്ലേ? പറയുമല്ലോ. ആ ശരി, അപ്പൊ എയിമിങ് റൂൾ, എയിമിങ് റൂള് പറയാനായിട്ട് പറ്റിയത് ഈ സ്ക്വാഡില് ഞാനല്ലേ എയിമിങ് റൂൾ പഠിപ്പിച്ചത്? ആണോ? ഇങ്ങനെയാണോ വിളിക്കേണ്ടത്? ഞാനാണ് എയിമിങ് റൂൾ പഠിപ്പിച്ചത്. അപ്പൊ പാട്ടിപ്പിച്ച രീതിയിൽ, പാട്ടിപ്പിച്ച രീതിയിൽ ഭീമന്റെ സാർ ആ എയിമിങ് റൂൾ എന്ന് പറഞ്ഞു. നോക്കുന്ന കണ്ണും മറു കണ്ണോടച്ചോ, അവന്റെ നെഞ്ചാം കൂടെ നോക്കി വെടിവെക്കും സാറേ. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ അവനെ പാലക്കാട് വിക്ടോറിയ കോളേജ് വരെ ഓടിച്ചിട്ട് വെടിവെക്കും സാറേ. എന്റെ പൊന്നെ, എന്ത് കഷ്ടം. ഈ ജനമൈത്രി പോലീസിന്റെ, ഈ ജനമൈത്രി പോലീസിന്റെ കാലത്ത് നമ്മൾ ഈ ഗ്രൗണ്ടിൽ പോലും ഇവരെ സഹിച്ചേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, ഈ എയിമിങ് റൂള് നമുക്ക് പുതിയൊരാളെ കൊണ്ട് പറയിപ്പിക്കാം. എന്താ ഈ എയിമിങ് റൂള്? നമ്മുടെ ആ പറ്റൊരാളുണ്ട് ഈ സ്ക്വാഡിൽ, പറ്റൊരാൾ, ഉമ്മർ സാർ. ഉമ്മർ സാർ എന്ന് പറഞ്ഞാട്ടെ. പുഴക്കരയിലെ കുറ്റിക്കാടോ? എയിമിങ് റൂളാണോ പുഴക്കരയിലെ കുറ്റിക്കാട്? സോറി സർ, ഒരു നിമിഷം, ഞാൻ പഴയ വികാരജീവിയായി പോയി. വികാരജീവി? എന്തെല്ലാം കാണണം, ഏത് സമയത്താണ് എസ് ഐ പി ട്രാൻസ്ഫർ വിളിച്ചോട് വന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്താണ് കാര്യം ചെയ്യാം, ഈ പഠിപ്പിച്ചത് എന്തെങ്കിലും നമുക്ക് ഈ ഗ്രൗണ്ടിൽ കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവിടെ ചോരയും നീരും ഇവിടെ ഇവിടെ നിങ്ങൾ ഇറക്കേണ്ടി വരും. ഈ എയിമിങ് റൂള് നമുക്ക് ഒരാളിനെ കൊണ്ട് പറയിപ്പിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഈ സ്ക്വാഡിൽ, എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സന്തോഷം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ആ ജോസ് പ്രകാശ് സാർ. ജോസ് പ്രകാശ് സാർ എയിമിങ് റൂൾ എന്ന് പറഞ്ഞു. രണ്ട് കണ്ണും തുറന്നു വെച്ച്, അതിലൊരു കണ്ണിൽ കരുത്ത തുണി കെട്ടി, രണ്ട് കൈകളിലും ഡബിൾ ബാരൽ കണ്ണും വെച്ച്, അവന്റെ നെഞ്ചിനിട്ട് വെടിവെച്ച്, അവനെ വെട്ടിയെരിഞ്ഞ് എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും ഞാൻ. എന്റെ പൊന്നെ, ഇവിടെ മുതല കുഞ്ഞുങ്ങൾ, എനിക്ക് സന്തോഷമായി. റൈഡേഴ്സ് പറഞ്ഞു, അത് കിട്ടി. അതാ എയിമിങ് റൂൾ പറഞ്ഞു. ഇനി വളരെ എളുപ്പമുള്ളവരാണോ നിങ്ങൾക്ക്? എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണ്, ഞാൻ ഈ നിങ്ങളെ ഇത്രയും കാലം പഠിപ്പിച്ചതിന് എനിക്കൊരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സ്ലോ മാർച്ച് ചെയ്യാം. സ്ലോ മാർച്ച് ചെയ്യാൻ പറ്റിയതാരാ? പറ്റിയ ഒരാള്. ആ ഞാൻ വളരെ തവണ പണിഷ്മെന്റും കൊടുത്ത് ഈ പൊട്ടുവിണ്ണും 100 റൗണ്ട് ചുറ്റി ഓട്ടവും കൊടുത്ത് പഠിപ്പിച്ച ആളുണ്ട് അദ്ദേഹം. ഈ സ്ലോ മാർച്ച് ഇപ്പൊ ഇവിടെ കാണിക്കാം. കാണിക്കില്ലേ സത്യൻ മാഷേ? ആ സ്ലോ മാർച്ച് ഒന്ന് കാണിച്ചേ. സ്വർഗായികേ സ്വപ്ന ലോലുപേ ഇതിലേ. സന്തോഷമായി, റൈഡ്രസ്സും കിട്ടി, എയിമിങ് റൂളും കിട്ടി, സ്ലോ മാർച്ചും കിട്ടി. ഇനി എൻ്റെ അവസാനത്തെ ആഗ്രഹം, ഇത്രയും കാലം ഈ ഗ്രൗണ്ട് കിടന്ന് വിയർപ്പൊഴുകിയ എൻ്റെ അവസാനത്തെ ആഗ്രഹം, നമുക്കൊരു ഐശ്വര്യമായിട്ടൊരു മെസ്സേജ് സല്യൂട്ട് ചെയ്യാം. എന്താ മെസ്സേജ് സല്യൂട്ട്? മെസ്സേജ് സല്യൂട്ട്. ആ സ്കോഡ് ഇതൊക്കെ ആരാ? ആരാ സ്കോഡിൽ ഒരു പെട്ടി, ആ ഒരു പെട്ടിയുമായി നിൽക്കുന്ന ആരാ സ്കോഡില്? ഋഷഭാവ സാറേ, സ്കോഡിൽ പെട്ടിയായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഗ്രൗണ്ടാണിത്. ആ ഒരു കാര്യം ചെയ്, ഋഷഭാവ സാറ് ഒന്ന് 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 ആ മെസ്സേജ് സല്യൂട്ട് ഒന്ന് കാണിച്ചു. അമ്മച്ചിയോ ഗ്രൗണ്ടിലാ? ഒരു കയ്യിൽ എണ്ണയും മറുപട്ടും ലാൻഡ്രോസിനെയുമായി ട്രെയിനിങ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു സാറിന്. സാറന്ന് ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരുമായിരുന്നു. എ സിയുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് തട്ടിത്തുറച്ച ഒ സിയുടെ കഥ. ആ റിപ്പോർട്ടാ സാറിന്റെ കയ്യിരിക്കുന്നത്. സാറേ അതിങ്ങ് തന്നേരും. തരില്ല ജാക്സൺ കരിയോൺ. വീണ്ടും തൃപ്തിയായി, ഇനി സന്തോഷം. എനിക്ക് ഇനി ഒരേ ഒരു ആഗ്രഹം, അവസാനത്തെ ആഗ്രഹം, ഇനി ഒറ്റ ആൾ മാത്രമേ ഇനി പ്രതീക്ഷയുള്ളൂ. ആ മെസ്സേജ് സല്യൂട്ട് ഐശ്വര്യമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ ആൾ തന്നെയാണ്. ഈ ഇതുവരെ ഒരു യാതൊരു വിധ പണിഷ്മെന്റ് കൊടുക്കേണ്ടി വന്നില്ല ആ ജോസ് പ്രകാശ് സാർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് മനസ്സിലാക്കണം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഗ്രൗണ്ടിൽ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ആ ജോസ് പ്രകാശ് സാർ. ഐശ്വര്യപരമായ പഠിപ്പിച്ച രീതിയിൽ ആ മെസ്സേജ് സല്യൂട്ട് ഒന്ന് ചെയ്തേ. ഈ കടലാഷ് മേടിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയാണോ പഠിപ്പിച്ചത്? ഈ കടലാഷ് മേടിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഇങ്ങനെയാണോ ജോസ് പ്രകാശ് സാറേ മെസ്സേജ് സല്യൂട്ട് പഠിപ്പിച്ചത്? ഉപകാരമായിരിക്കട്ടെ അമ്മച്ചി. എന്റെ പുതിയ ഗാനം കേട്ടോ.
ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കർ അല്ലാടാ. ഈ മാതിരി തക്കിയുടെ തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. பார்க்கத்தானே போற இந்த காளியோட ஆட்டத்தை. நட்கா தொண்டாங்க தரலாங்க சாங்க உள்ளார வந்தான பொல்லாத வேங்க. நட்கா தொண்டாங்க தரலாங்க சாங்க உள்ளார வந்தான பொல்லாத வேங்க. திம்ராம வாங்க பல்பாய் துவீங்க. Chin up, shoulder down, chin down, chin podikam. Eyes open, ready. ചഞ്ചല
ਕਰ ਦੇਨੇ ਬੋਤਲ ਮੈਂ ਚਾੜੀ ਤੂੰ ਕੀ ਸਾਨੂੰ ਛੱਡਣਾ ਨੀ ਅਸੀਂ ਛੱਡੀ ਯਾਰੀ ਰਾਤੀ ਪੀ ਕੇ ਦਾਰੂ ਨਾਰੇ ਯਾਰਾਂ ਪਾਏ ਨੀ ਖਲਾਰੇ ਤੈਨੂੰ ਦਿਲ ਵਿੱਚੋਂ ਕੱਢ ਕੇ ਮੈਂ ਸੀਨਾ ਠਾਰਿਆ ਨੀ ਤੇਰਾ ਸਾਰਾ ਗੁੱਸਾ മഞ്ജു വിളക്ക് കൊളുത്തടി ഈ വിളക്ക് കൊളുത്തുക ഈ വീടിന്റെ ഐശ്വര്യം മഞ്ജു കാല് ഉയർത്തി ചെക്കടിക്ക് മോളെ ഗുഡ് ഹോൾട്ട് എന്ന് നിന്റെ അമ്മയുടെ വക എനിക്കൊരു കാപ്പി കിട്ടുമായിരുന്നു രാവിലെ ഇന്ന് അതും കിട്ടിയില്ല അമ്മയ്ക്ക് തീരെ സുഖമില്ല അച്ഛാ എന്ത് പറ്റി അമ്മയ്ക്ക് ജലദോഷവും പനിയാണ് അമ്മ ഇന്ന് നോട്ടുവല്ല നോട്ടുവല്ലോ നോട്ടുവല്ല എന്ന് പറഞ്ഞ മുറിക്കകത്ത് കയറിയിരിക്കാതെ ഈ വീടിഞ്ഞിട്ട് ഒരു പത്രവണ് നടക്കാൻ പറയാവളോട് ഈയിടെയായിട്ട് അവളുടെ നോട്ടുവല്ല ഒരുപാട് കൂടുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഞായറാഴ്ച ഉൾപ്പെടെ അടുക്കളയിൽ കയറി കോമ്പൻസേഷൻ ചെയ്യേണ്ടി വരും പറയാവളോട് അമ്മയ്ക്ക് തീരെ സുഖമില്ല ഞാട്ടാച്ചാ ഹോസ്പിറ്റലിൽ പോണോന്ന് പറയുന്ന കേട്ടു ആണോ മോളെ മെസ്സിൽ എന്താടി കഴിക്കാൻ ഇന്ന് ദോശയും ചമ്മന്തി അച്ഛാ അച്ഛന് നല്ല വിശപ്പ് കാര്യം ചെയ്യ് അച്ഛന്റെ പ്ലേറ്റ് എടുത്ത് ആഹാരം വിളിപ്പിത്താ വരൂ അച്ഛാ മോളെ എന്റെ പൊന്നുമോള് കൂടെ വാപ്പിഞ്ചു ഫ്ലൈറ്റ് ഭഗവാനെ
ഇത്രയും പീറ്റ് ചെയ്തിട്ട് എന്റെ വയറ് കുറയുന്നില്ലല്ലോ. അതെന്താണെന്നറിയോ? അച്ഛന് പീറ്റ് സമയത്ത് മഞ്ഞെന്നുകൊണ്ടാ വയറ് കുറയാത്തെ. പിഞ്ചു അച്ഛാ മോളെ അതൊക്കെ പോട്ടെ, ഇന്നല്ലേ നമ്മുടെ അച്ഛുവിന്റെ മോന്റെ കല്യാണം. ആണച്ചാ നമുക്ക് പോവണ്ടേ? നമുക്ക് പോണ്ടേ? ഒരു കാര്യം ചെയ്യ്, നിന്റെ അമ്മയെ വിളിക്ക്. ശാന്തേ, എടി ശാന്തേ, എന്നെ മനുഷ്യ എന്നെ വിളിച്ചായിരുന്നു? ഇന്നല്ലേ നമ്മുടെ അച്ഛുവിന്റെ മോന്റെ കല്യാണം. അതേലോ, നമുക്ക് പോണ്ടേ? അവിടെ ഞാൻ കല്യാണത്തിന് വരുന്നില്ല ചേട്ടാ. എന്ത് പറ്റി? എനിക്ക് തീർത്ത സുഖമില്ല. ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ പോണെങ്കിൽ എന്താ പ്രൊസീജർ? നിനക്ക് അറിയില്ലേ? അപേക്ഷ വെക്കടി. ഇപ്പൊ കൊണ്ടുവരാൻ ചേട്ടാ. ഒരു കാര്യം ചെയ്യ്, കൃത്യം 9:30 തന്നെ നമുക്ക് കല്യാണത്തിന് പോണം. നിങ്ങൾ 9:30 ഇവിടെ ഫോൺ ആവണം. 9:35 എനിക്ക് റിപ്പോർട്ടും കിട്ടണം. അപ്പൊ തന്നെ നീ അപേക്ഷ വെച്ചാ മതി. കല്യാണത്തിന് പോകുമ്പോ നീ എന്നിട്ട് ഞങ്ങളെ കൂടെ പോരൂ. നിന്നെ ഹോസ്പിറ്റലിൽ ഇറക്കാം. പെട്ടെന്ന് പോയി റെഡിയാവും. നിങ്ങൾ രണ്ടുപേർ റെഡിയാവും. സമയായില്ലേ? സമയം തെറ്റിക്കരുത്. മോളെ പിഞ്ചു, ശാന്തേ, അപേക്ഷ എവിടെയടി? അപ്പൊ ശരിയല്ലേ? റെഡിയല്ലേ? ശരി ചേട്ടാ. അറ്റൻഷൻ, റോയ് ഡ്രസ്. Eyes from മോളെ നമ്പർ 1, 2, 3. ഈ വീട്ടിൽ നമ്മൾ മൂന്ന് പേരും തന്നെയല്ലേ ഉള്ളേ? കണക്ക് കറക്റ്റാണല്ലോ. ഞാനറിയാത്ത ആരെങ്കിലും ശാന്തേ? ലെഫ്റ്റ് ഹാൻഡ്, ഗുഡ് മച്ച്. എന്താ കല്യാണം, നല്ല ആഢ്യത്തുള്ള തറവാട്ടുകാർ, എന്താ ഡിസിപ്ലിൻ, ടേൺ ഔട്ട് നമ്മളെ പോലെ തന്നെ. അതെ അതെ, എനിക്ക് കല്യാണം നന്നായി ഇഷ്ടപ്പെട്ടു. ആണോ? മോളെ നിന്റെ അമ്മ വന്നു നോക്കടി. അമ്മയോ? അമ്മേ, അമ്മ എത്തിയിട്ടില്ല. നമ്മള് വന്നില്ലേ? മോളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? നിനക്ക് വയസ്സ് 24 ആയി. ഇനിയെങ്കിലും നിന്റെ പാസിംഗ് ഔട്ട് നടത്തിയാലേ അച്ഛന് സമാധാനമാകുള്ളടി. ഉടനെ തന്നെ അതിനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു കൂട്ടം നിന്നെ കാണാൻ വരുന്നുണ്ട്. 5 അംഗ ബോറാ വരുന്നേ. നീ അവരുടെ മുന്നിൽ നല്ലോണം പെർഫോം ചെയ്യണം. നല്ല ഡിസിപ്ലിൻ ആയിരിക്കണം. അനാവശ്യ സംസാരം പാടില്ല. മനസ്സിലായോ? നല്ലോണം പെർഫോം ചെയ്യണം. ഇൻഡോറിൽ മാത്രമല്ല ഔട്ട്ഡോറിലും എന്റെ മോള് മിടിക്കാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം. മനസ്സിലായോടി? മനസ്സിലായച്ചാ. പിന്നെ ഇത്രയും നാള് നിന്നെ വളർത്തിയതിൽ അച്ഛന് ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അതെന്താ? നീ ഇപ്പോ 2 ചിന്നിങ് പോലും എടുക്കുന്നില്ല. 5 ചിന്നിങ് എടുത്ത് കണ്ടിട്ട് മരിച്ചാ മതി അച്ഛന്, മരിച്ചാ മതി. മോളെ, മോളെ ഒരു കാര്യം ചെയ്യ്, അമിതമായി നീ സംസാരിക്കണ്ട. പോയി പെട്ടെന്ന് ഒരുങ്ങ, അവർ ഇപ്പൊ എങ്ങെത്തും. ഈ ശാന്തേ ഇവിടെ പോയി എടുക്ക. ഇവിടെ ആശുപത്രി പോയിട്ട് ചാടി പോയോ? ശാന്തേ, ചേട്ടാടി ഡോക്ടറെ കണ്ടോ നീ? കണ്ടു ചേട്ടാ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ എനിക്ക് 2 ആഴ്ചത്തുള്ള ഗുളികയും മരുന്നും തന്നതേ ഉള്ളൂ. ആണോ? ഡോക്ടർ നിനക്ക് ഭാരക്വസ് ചെയ്തോടി? ഇല്ല ചേട്ടാ. പിന്നെന്തിനാണ് കറങ്ങുന്നത്? പോയി അടുക്കള. എന്തൊരു കഷ്ടം, പയ്യെങ്കിൽ പോലും ഒരു റെസ്റ്റ് എന്നറിയാത്തൊരു വീട്. കഷ്ടം ഭഗവാനെ. ശാന്തേ ചേട്ടാ, നിനക്ക് തീരെ സുഖമില്ലെങ്കിൽ നീ ഒരു 10 ദിവസം മെഡിക്കൽ അടിച്ച് നിന്റെ വീട്ടിൽ പോയി നിന്നോളൂ. അയ്യടാ, അതിവിടെ നടക്കില്ല. 70 ദിവസം മെഡിക്കൽ കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് എന്നെ ബാച്ചൗട്ടാക്കി നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കാനല്ലേ? ശാന്തേ, സാധ്യമല്ല. ശാന്തേ, അതൊക്കെ പോട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ മോളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് നിനക്ക് അറിയാലോ അല്ലേ? ഭഗവാനെ, ഇതെങ്കിലും നടന്നാ മതിയായിരുന്നു. അവളുടെ പാസിംഗ് ഔട്ട് എത്രയും പെട്ടെന്ന് നടത്തി വിട്ടില്ലെങ്കിൽ
മറ്റേതെങ്കിലും കമ്പനി പോയി ജോയിൻ ചെയ്യുമോന്നാ എന്റെ പേടി. എനിക്കില്ല, നിന്റെ അല്ലേ മോള്. ആ പത്തടി പി ടി വാള് ഒറ്റ കുതിപ്പിന് ചാടുന്നവളാണ്. എന്റെ മോളല്ലേ ചേട്ടാ, അവൾ അതും ചാടും, അതിന്റെക്കാളും മേലും ചാടും. ആ അതൊക്കെ പോട്ടെ, അവളെ നീ നല്ലോണം ഒരുക്കണം, ബോർഡിന്റെ മുന്നിൽ നല്ലോണം പെർഫോം ചെയ്യിക്കണം, നിന്റെ സൗന്ദര്യക്കുറവ് കാണരുത്. എന്തിനാ ചേട്ടാ അവളെ ഒരുക്കുന്നത്? പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട്? പൊന്നുംകുടം നിന്റെ മോനെ അവൾക്ക് കിട്ടിയേക്കുന്നേ. 4x4 ടാർഗറ്റ് പോലെയാ നിന്റെ മുഖം. ആ പോട്ട്, സമയം കളയണ്ട, അവളെ പോയി ഒരുക്കി റെഡിയാക്കൂ. ശരി ചേട്ടാ. അവരിപ്പ എത്തും, അധികം താമസിക്കരുത്. പിഞ്ചു പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ. വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. അവരെന്നെ പറ്റിക്കോ ആവോ. ആ കണ്ണറേ വരണം വരണം. ദേവികളെ ഒരുപാട് പെണ്ണ് കാണാൻ കഴിഞ്ഞതാണ്, ഇതെങ്കിലും ഒന്ന് നടത്തി തരണേ. നടക്കും മാമ, എന്റെ വലിയൊരു ആഗ്രഹമാണ് മാമ, ഈ ബന്ധം നടക്കണം. ഇതാണല്ലേ ചെക്കൻ. അതെ, സഹോദരിയുടെ മകനാ, മുടുക്കനാ. എന്താ ആട്ടെ, എത്ര കിലോമീറ്റർ ഓടും? 2.4 kilometers ഓടും. സമയം? സമയം 9:30. ഗുഡ്. ചിന്നിങ്? ചിന്നിങ് 12 എഴുതും. സബാഷ്. മോനെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായടാ, ഒരുപാട് ഇഷ്ടമായി. പുതിയ അമ്മാവൻ വന്നപ്പോ പഴയ അമ്മാവൻ പുറത്തായ? ഇല്ല മാമ, എത്രയോ ഞാൻ അലഞ്ഞതാണ് മാമ, ഒരു പെണ്ണിന് വേണ്ടി എത്രയോ അലഞ്ഞതാണ് അമ്മാവാ. കാരണോരേ, ഇനിയിപ്പോ പെണ്ണെ വിളിച്ചോട്ടെ? ഞാൻ വിളിക്കു വിളിക്കു, പറയാ പറയൂ. പിഞ്ചു ഓളെ, പിഞ്ചു പിഞ്ചു. നല്ല ടേൺ ഔട്ട്. പക്ഷേ സ്ലോ മാർച്ച് പോരാ. പരേഡിന്റെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ സ്ലോ മാർച്ച്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ നിൽക്കാം. അമ്മാവന്റെ പരേഡ് നീ കണ്ടിട്ടുള്ളതാണല്ലോ, കാണിച്ചു തരാം. സ്ലോ മാർച്ച് ഇങ്ങനെ നീക്കും. കാരണോരേ, എന്നാ പിന്നെ പുതിയ തലമുറയല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും പറയാനും ഒക്കെ കാണില്ലേ. കുറെ ഇന്ററാക്ഷൻ ആയി, പോകാം നമുക്ക് അങ്ങോട്ട്. വാ നിക്ക, വാ കാരണോരേ. പേര് പിഞ്ചു. പിഞ്ചു എനിക്ക് അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ. പിഞ്ചു, എനിക്ക് ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നല്ലവണ്ണം പരേഡ് ചെയ്യണം. പക്ഷെ ഞാൻ ഒരുപാട് അലഞ്ഞു, ഒരുപാട് പെൺകുട്ടികളെ കണ്ടുപിഞ്ഞു, ഒരുപാട് ഇൻട്രാക്ഷൻ നടത്തി. പക്ഷേ സ്ലോ മാർച്ച് ശരിയാവുമ്പോൾ ക്വിക്ക് മാർച്ച് ശരിയാവില്ല, ക്വിക്ക് മാർച്ച് ശരിയാവുമ്പോൾ ഹാൾട്ട് കിട്ടില്ല, ഇതൊക്കെ ശരിയാവുമ്പോൾ സാലൂട്ട് ശരിയാവില്ല. പക്ഷേ ഞാൻ പിഞ്ചുവിൽ സന്തുഷ്ടനാണ്. പിഞ്ചു എനിക്ക് ഇത് ഉറപ്പിക്കാമല്ലോ അല്ലേ. പിന്നെ ഒരു കാര്യം പിഞ്ചു, രാവിലെ പിഞ്ചു മെസ്സിലൊക്കെ കയറുമല്ലോ അല്ലേ. ആ എനിക്ക് വെളുപ്പിന് 5 ഒരു കാപ്പിയും ഒരു മുറി ഉഴുങ്ങിയ പഴവും നിർബന്ധമാണ്. അത് ഞാൻ ഏറ്റേട്ടാ. എനിക്ക് കിട്ടുമല്ലോ അല്ലേ. അപ്പോ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ പിഞ്ചു, ഒന്ന് പറഞ്ഞോട്ടെ പിഞ്ചു. ഐസ്രൈറ്റ് ചെയ്ത് ഞാൻ എൻ്റെ കഴുത്തില് നീര് വന്ന് കിടക്കുമ്പോൾ എൻ്റെ കഴുത്തിലേക്ക് തൈലമിട്ട് തരാനും
എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുവാനും ഞാൻ ഒരു പെണ്ണിനെ ആവശ്യപ്പെടുന്നു. ഓരുന്നു എൻ്റെ കൂടെ മഞ്ജു. മതി, പാസിംഗ് ഔട്ട് കഴിയാതെ ഒരുത്തനും ഇവിടെ പരേഡ് നടത്തണ്ട, മാറിപ്പോടി. കാര്യങ്ങൾ എത്ര ആയിരിക്കേ? പറഞ്ഞോളൂ. നിങ്ങൾ പെൺകുട്ടിക്ക് എന്ത് കൊടുക്കും? അവൾക്കോ? അവൾക്ക് ഞാൻ രാവിലെ ദോശയും ചമ്മന്തിയും കൊടുക്കും, ഉച്ചയ്ക്ക് ചോറും സാമ്പാറും, രാത്രി ചപ്പാത്തിയും മുട്ടയും കൊടുക്കും. ഞങ്ങൾക്കും അത് പതിവാണ്. കല്യാണം എന്ന് പറയുമ്പോ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കില്ലേ? അതാണോ? അവൾക്ക് ഞാൻ ഒരു എസ് എൽ ആറും നാല് ഉണ്ടയും കൊടുക്കും. പിന്നൊരു സർക്കാർ ജോലിക്കാരനാണ്, ഈ മുഖത്തേക്കൊന്ന് നോക്ക്. മിനിമം ഒരു AK-47 കിട്ടണ്ടേ? മാമാ, കാരണവരെ ജീവിതത്തിൽ ഇന്ന് വരെയും ഞാൻ മന്നിയിട്ടില്ല. അതുകൊണ്ട് ഒരു എസ് എൽ ആർ ഉണ്ടാക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എസ് എൽ ആർ വേണ്ട മാമാ, നമുക്ക് ഈ ബന്ധം മതി മാമാ. സ്ത്രീയാണ് ധനം മാമാ, സ്ത്രീയാണ് ധനം. സ്ത്രീധനമല്ല മാമാ, സ്ത്രീയാണ് ധനം മാമാ. ഈ ബന്ധം മതി മാമാ. അമ്മാവൻ ഇടപെടുന്നില്ല, നിന്റെ പാസിംഗ് ഔട്ട് കണ്ടിട്ട് മരിക്കണമെന്നുണ്ട്. നടക്കട്ടെ മാമാ. മോനെ മോനെ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായടാ. അമ്മക്ക് ഞാൻ എന്ത് തരും? പിടിക്ക്, പാരമ്പര്യമായി ഞങ്ങൾ കൈമാറി വരുന്ന ഞങ്ങളുടെ ഗ്ലോക്ക് പിസ്റ്റൽ ഇത് പിടിക്ക്. പക്ഷേ അമ്മാവനിട്ട് പൊട്ടിക്കരുതല്ലോ മോനെ, അമ്മാവനിട്ട് പൊട്ടിക്കരുത്. അമ്മാവനിട്ട് ഞാൻ പൊട്ടിക്കില്ല, പക്ഷേ അമ്മാവനോട് ഞാൻ തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തു എന്താ? പിസ്റ്റൾ വാങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രൂവ് ചെയ്തില്ല അമ്മാവാ. ഈശ്വരാ, നീ മറന്നു. അത് അമ്മാവാ. മോനെ മോനെ, നീ മിടുക്കനാടാ, മിടുക്ക. കാരണവരേ, കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്ക് ചേർച്ച നോക്കാനായി ഇവിടെ സ്റ്റേറ്റ്മെന്റ് കൈമാറിക്കൂടെ? എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് കൈമാറാം. പെണ്ണ് പാർട്ടി അറ്റൻഷൻ, ചെക്ക പാർട്ടി അറ്റൻഷൻ. ഭഗവാനെ, ഇത് കാണുന്നില്ലല്ലോ. ഇല്ല മാമാ, മാമന്റെ കയ്യിലുണ്ട് മാമാ. അത് മാമാ, സമാധാനമായി, എനിക്ക് സമാധാനമായി. കാരണവരെ, എന്നാ പിന്നെ ഈ ചിങ്ങത്തിൽ തന്നെ നമുക്കിത് അങ്ങ് നടത്തിയാലോ? ചിങ്ങം 16 നല്ലൊരു മുഹൂർത്തം ഉണ്ട്. ആയിക്കോട്ടല്ലേ, അങ്ങനെയാണെങ്കിൽ ഫെറ്റിക്കിന് ആളിനെ കൂട്ടിക്കോളൂ. 2 കമ്പനി ഞങ്ങളുടെ ഫെറ്റിക്കിനുണ്ട്, 3 കമ്പനി ഞങ്ങളുടെ ഫെറ്റിക്കിനുണ്ട്. ആദ്യത്തിന് ഒത്തും കുറവുള്ള തറവാടല്ല ഞങ്ങളത്. നടക്കട്ടെ. പിഞ്ചു പിഞ്ചു മോളെ, പിഞ്ചുക്കുട്ടി, പിഞ്ചു പോളോ. ചേട്ടാ, നമ്മുടെ
പാസിംഗ് ഔട്ട് എത്ര പെട്ടെന്നാ കഴിഞ്ഞേ? അതെ ബിഞ്ചു, എത്ര പെട്ടെന്നാ നമ്മുടെ പാസിംഗ് ഔട്ട് കഴിഞ്ഞത്? ഒരുപാട് കാലം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും നമുക്ക് എല്ലാം വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. ചേട്ടനെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയാണ് ചേട്ടാ. തീർച്ചയായും മഞ്ജു. പിഞ്ചു, 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 മനുഷ്യനൊരു അല്പം ഒന്ന് സന്തോഷിച്ച് കിടക്കാന്ന് കരുതുമ്പോ അപ്പ വിളിക്കും ഫെറ്റിക്കിന്. മനുഷ്യന് ഒരു സ്വസ്ഥതയും തരത്തില്ല, ഒന്ന് കിടന്നാ മതി അപ്പ ഇറങ്ങിക്കോണം പെറ്റിക്കുന്ന് പറഞ്ഞ് കുറെ പേര് വിളിക്കാൻ വരും. ഭഗവാനെ, നമ്മുടെ പാസിംഗ് ഔട്ട് എത്ര പെട്ടെന്നാ കഴിഞ്ഞത് പിഞ്ചു. നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്നെങ്കിലും നമുക്ക് നമ്മുടെ സംഗമം വളരെ പെട്ടെന്നായിരുന്നു. നമ്മുടെ പാസിംഗ് ഔട്ട് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പിഞ്ചു. പിഞ്ചു, 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 വേണ്ട, വാമപ്പ് ചെയ്യാതെ വീട്ടിൽ ചെയ്യണമെന്നാ. എന്റെ അമ്മേ, മൂന്ന് പാസിംഗ് ഔട്ടാ ഇതിനു മുമ്പ് വേണ്ട. अंडा के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के पूछो तो थोड़ा राउंड घुमा के अंडा के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के ऑल द रजनी फैंस डोंट मिस द चांस ऑल द रजनी फैंस खाना पड़ेगा डिस्को में जब ये गाना बजेगा ऑन द फ्लोर आना पड़ेगा लुंगी को उठाना पड़ेगा स्टेप करके दिखाना पड़ेगा ऑल द रजनी फैंस डोंट मिस द चांस ऑल द रजनी फैंस डोंट मिस द चांस क्लब में आया मैं तो मुझको रोकेगा कौन और गाई को मेरा मूड में डांस करेगा किसी का डैडी से नहीं डरेगा जिसको जो भी है करना वो कर लो इधर ही मैं हूँ खड़ा पकड़ लो घर पे जाके तुम गूगल कर लो मेरे बारे में विकिपीडिया पे पढ़ लो Thank you.
ശാപ പങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലും ആത്മമനോഹരി നീ എന്റെ പ്രാണനിൽ എന്ന് വെള്ളിയാഴ്ച ഈ ഒരു ദിവസം പേടിക്കരുത്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും പേടിക്കാതിരുന്നോ? അത് ഭാമയുടെ ഇഷ്ടം. എന്റെ പേര് അറിയാം? പേടിക്കില്ലല്ലോ. ഇല്ല, ഇനി മുതൽ ഒരു വെള്ളിയാഴ്ച. ഗന്ധർവൻ ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പർവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി.
Bye.
നമ്മൾ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അത് വേദിയിൽ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞ ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ കൈകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അനുഗ്രഹീത കലാകാരന് ഒരു കയ്യടിയോടുകൂടി പ്രോത്സാഹനം നമുക്ക് നൽകാം. Thank you.
creative imagination began to begin with a new art form. അദ്ദേഹത്തിന്റെ കലാവിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉജ്ജ്വലമായ കൈകളോട് അദ്ദേഹത്തെ സ്വീകരിക്കാം. ഇത്ര കഷ്ടപ്പാടുകൾക്കിടയിലും ഇവർ ഇത്ര മനോഹരമായ ഒരു പരിപാടി അവതരിപ്പിക്കുന്നു നാം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വളരെ മനോഹരമായിരിക്കുന്നു. നാം ഇവരെ ആദ്യം കണ്ടപ്പോൾ ഒരു ശങ്കയുണ്ടായിരുന്നു, നമ്മുടെ രാജ്യം ഇവരെങ്ങനെ സംരക്ഷിക്കുമെന്ന്. എന്നാൽ നമുക്ക് ബോധ്യമായിരിക്കുന്നു പരിശീലനം എന്താണെന്നും. അവർ വളരെ സജ്ജരായിരിക്കുന്നു നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ. ശിഷ്യ, അവരെ എല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കുക, നമുക്ക് അവരെ അനുഗ്രഹിക്കണം. വരിക, എല്ലാവരും വരിക. आजा आजा जिंद शामी आने के तले है, आजा जरी वाले नीले आसमाने के तले है. आजा जिंदे शामी आने के तले है, आजा जरी वाले नीले आजमाने के तले है. नच नच कोयलों पे रात बिताई है.